മുട്ടോളം മുടിയും വിടർന്ന കണ്ണുകളും തൂവെള്ള ചിരിയുമൊക്കെയായിരുന്നു ഒരു കാലത്ത് മലയാളി സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ ഏറെ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഈ ഒരു മാറ്റം ഏറെ പ്രതിഫലിച്ചു കാണുന്നത് സിനിമാ രംഗത്താണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. സിനിമകളിൽ തുടക്കത്തിൽ ഗ്രാമീണ സുന്ദരികളായി വന്നവരിലേറെയും പിന്നീട് ഏറെ മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇവരിപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മേനി അഴകിനാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ സ്ത്രീ സൗന്ദര്യം എന്നുള്ളത് കൊഴുത്ത മാരടവും നിതംബവുമാണെന്ന തരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മാത്രമല്ല അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നടിമാരുടെ ശരീരത്തിനും വന്നിട്ടുണ്ട് എന്നുള്ളതും ഏറെ വാസ്തവം തന്നെയാണ്. അത്തരത്തിൽ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള നടിമാരെ കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. കമൽ സംവിധായകനായ നമ്മൾ എന്ന ചിത്രത്തിലൂടെ ഒരു സാധാരണ പെൺകുട്ടിയുടെ വേഷത്തിലൂടെ സിനിമയിലെത്തിയ നടിയാണ് ഭാവന. പിന്നീട് ക്രോണിക് ബാച്ചിലർ പോലെയുള്ള സിനിമ വരെ താരത്തിന്റെ ശരീരാകൃതിക്ക് യാതൊരു മാറ്റങ്ങളും വന്നിരുന്നില്ല. എന്നാൽ ചിത്രം പേശിത്തടി എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷം ഭാവന ഗ്ലാമറസായി മാറി തുടങ്ങിയെന്നുള്ളതാണ്. താരത്തിന്റെ മാരടങ്ങളിൽ ശരീരാകൃതിയിലും അവിശ്വസനീയമായ മാറ്റങ്ങൾ തന്നെയായിരുന്നു. ഇത് കണ്ട് ആരാധകർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ലോഹിതദാസ് സംവിധായകനായ നിവേദ്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ള നടിയാണ് ഭാമ. പിന്നീട് ഒട്ടേറെ മലയാള സിനിമകളിൽ അഭിനയിച്ച താരം പരസ്യരംഗത്തു നിന്നുമാണ് സിനിമയിലെത്തിയിട്ടുള്ളത്. എന്നാൽ സിനിമയിലെത്തിയ ശേഷം താരത്തിന്റെ മേനിക്കൊഴുപ്പും മറ്റുമെല്ലാം വല്ലാതെ മാറി എന്നുള്ളതാണ്. അതും അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ജയറാമിന്റെ അനിയത്തിയായി അഭിനയിച്ചുകൊണ്ടാണ് ഖാദൽ സന്ധ്യ മലയാള സിനിമയിലെത്തിയിട്ടുള്ളത്. ഖാദൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സന്ധ്യ ഏറെ പ്രശസ്തിയായിട്ടുള്ളത്. പിന്നീട് ഒട്ടനവധി തമിഴ് മലയാളം ചലച്ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. പ്രജാപതി, ആലിസ് ഇൻ വണ്ടർലാൻഡ്, ട്രാഫിക്, സൈക്കിൾ തുടങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിലെ താരത്തിന്റെ വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഖാദൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴുണ്ടായിരുന്ന താരത്തിന്റെ ശരീരാകൃതിയൊക്കെ വല്ലാതെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലാമർ വേഷങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലായിരുന്നു താരത്തിന്റെ ഈ ഒരു മാറ്റം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ആകാശഗോപുരം എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് നിത്യ മേനോൻ. തുടുത്ത മുഖവും ചുരുണ്ട മുടിയിഴകളും ആരെയും മോഹിപ്പിക്കുന്ന ചിരിയുമായിരുന്നു നിത്യയുടെ ആകർഷണീയത. എന്നാൽ ഇന്ന് താരം വല്ലാതെ കൊഴുത്തു തടിച്ചിരിക്കുകയാണ്. ഈ ഒരു ശരീരാകൃതി മാറ്റത്തിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. എന്നാൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ശേഷമാണ് താരത്തിന്റെ ഈ ഒരു അടിമുടി മാറ്റം എന്നുള്ളതാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കൽ എന്ന ചിത്രത്തിലൂടെ ആദ്യമായി നായികാ വേഷം ചെയ്ത നടിയാണ് കാവ്യ മാധവൻ. ബാലതാരമായിട്ടാണ് അഭിനയ രംഗത്തേക്ക് താരം എത്തിയിട്ടുള്ളത്. എന്നാൽ ഓരോ നായികാ വേഷം ചെയ്ത് കഴിയുമോറും താരത്തിന്റെ ശരീരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെയായിരുന്നു കണ്ടുവന്നിരുന്നത്. അനന്തഭദ്രം, മിഴി രണ്ടിലും, സദാനന്ദന്റെ സമയം തുടങ്ങിയ ചിത്രങ്ങളിലുള്ള താരത്തിന്റെ എടുപ്പ് ആരാധകരെ പോലും വല്ലാതെ അതിശയിപ്പിച്ചിരുന്നു എന്ന് തന്നെ പറയാം. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള നടിയാണ് നയൻതാര. ഒരു ഗ്രാമീണ സുന്ദരി എന്ന നിലയിൽ നിന്നും തെന്നിന്ത്യയിലെ ഗ്ലാമർ റാണി എന്ന തലത്തിലേക്ക് മാറിക്കഴിഞ്ഞ നടി കൂടിയാണ് നയൻതാര എന്നുള്ളതാണ്. താരത്തിന്റെ മാരടങ്ങളിലും അരക്കെട്ടിലുമെല്ലാം ഏറെ പ്രകടമായ മാറ്റങ്ങൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. മാത്രമല്ല ഹെയർ സ്റ്റൈലിലും നടത്തിലും വരെ അടിമുടി മാറിയിട്ടുണ്ട് താരം. ഇനി വരുന്ന നാളുകളിൽ സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ തങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ് ഇന്നത്തെ നടിമാരുടെ തയ്യാറെടുപ്പുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തെ പ്രേക്ഷകരെ നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റുകളെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.